നമസ്കാരം. ടി സി ബി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. നടുവൊടിച്ച് കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾ പ്രകാരമുള്ള നികുതി വർധന പ്രാബല്യത്തിൽ വെള്ളക്കരം കൂട്ടി വാഹന ഭൂമി രജിസ്ട്രേഷൻ നിരക്കുകൾ വർദ്ധിച്ചു. വാണിജ്യാവശ്യത്തിനായുള്ള പാചകവാതക വിലയും CNG വിലയും കൂട്ടി. പരീക്ഷയെ ഉത്സവമാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓൺലൈൻ പഠനം വെല്ലുവിളിയായി കാണാതെ അവസരമായി കാണണമെന്നും പ്രധാനമന്ത്രി. വിദ്യാർത്ഥികളുടെ പരീക്ഷാ ബഹിഷ്കരണം തള്ളി ആരോഗ്യ സർവകലാശാല. അവസാന വർഷ MBBS പരീക്ഷ തുടരാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാരുടെ യോഗത്തിൽ തീരുമാനം. ബഹിഷ്കരണം തുടരുമെന്ന് വിദ്യാർത്ഥികൾ. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാല നിർമ്മാണം July 31 പൂർത്തീകരിക്കാൻ തീരുമാനം. ഗുരുവായൂർ തിരുവെങ്കിടം റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. വാർത്തകൾ വിശദമായി. കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾ പ്രകാരമുള്ള നികുതി വർധന പ്രാബല്യത്തിൽ വിവിധ മേഖലകളിലാണ് പുതിയ സാമ്പത്തിക വർഷം നികുതി വർദ്ധിച്ചത്. ഭൂമിയുടെ ന്യായവിലയിൽ 10% വർദ്ധിച്ചു. 200 കോടിയുടെ അധിക വരുമാനം സർക്കാരിന് നേട്ടമുണ്ടാക്കും. വില്ലേജ് ഓഫീസുകളിൽ അടയ്ക്കേണ്ട അടിസ്ഥാന ഭൂനികുതിയും ഇരട്ടിയായി. ശുദ്ധജല ഉപയോഗത്തിന്റെ നിരക്ക് 5% കൂട്ടിയത്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് പ്രതിമാസം 1000 ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നതിനുള്ള മിനിമം നിരക്ക് 4.41 രൂപയാകും. സംസ്ഥാനത്ത് പുതിയ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഹരിത നികുതിയും ഈടാക്കി തുടങ്ങി. വാഹനങ്ങളുടെ ഫിറ്റ്നസിനും രജിസ്ട്രേഷൻ പുതുക്കലിനുമുള്ള ഫീസിലും വലിയ വർധനവാണ് ഉണ്ടായത്. പാരസെറ്റമോൾ ഉൾപ്പെടെ 800 അവശ്യ മരുന്നുകളുടെ മൊത്തവിലയിൽ 10% വർദ്ധിച്ചു. പുതിയ സാമ്പത്തിക വർഷം വിവിധ മേഖലകളിൽ നികുതി വർധനവ് പ്രാബല്യത്തിൽ വരുന്നതിനൊപ്പം ടോൾ നിരക്കിലും വർധനവ്. ദേശീയപാതകളിലെ ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചു. 10 രൂപ മുതൽ 65 രൂപ വരെയാണ് വർദ്ധിച്ചത്. സംസ്ഥാനത്ത് വിവിധ റോഡുകളിൽ 10% വരെയാണ് ടോൾ നിരക്ക് കൂട്ടിയത്. പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിൽ കാറിന് 135 രൂപയിൽ നിന്ന് 150 രൂപയാക്കി ഉയർത്തി. അതേസമയം നെന്മാറ വേലയോടനുബന്ധിച്ച് ഈ മാസം 5 വരെ സ്വകാര്യ ബസ്സുകളിൽ നിന്ന് ടോൾ ഈടാക്കുന്നത് ഒഴിവാക്കി. തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിൽ നിരക്ക് വർധനയില്ല. ഗാർഹിക ഉപയോഗത്തിനല്ലാത്ത പാചകവാതകത്തിന്റെ വില വർദ്ധിപ്പിച്ചു. വാണിജ്യ സിലിണ്ടറിന് 256 രൂപയാണ് കൂട്ടിയത്. വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. വാണിജ്യ സിലിണ്ടറുകളുടെ വില 2256 രൂപയായി. CNGയുടെ വിലയും കൂട്ടി. കിലോയ്ക്ക് 75 രൂപയുണ്ടായിരുന്ന CNGക്ക് ഇന്നു മുതൽ 80 രൂപയാണ് നൽകേണ്ടത്. പരീക്ഷയെ ഉത്സവമാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പിരിമുറുക്കമില്ലാതെ പരീക്ഷകൾ എഴുതാൻ ഡൽഹിയിൽ നടത്തിയ പരീക്ഷാ പേ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വലിയ നാഴികക്കല്ലുകൾ താണ്ടാനുള്ള ചെറിയ ചവിട്ടുപടികളാണ് പരീക്ഷകൾ. പരീക്ഷ ജീവിതത്തിന്റെ ഭാഗമാണ്. അതിനെ ഭയക്കേണ്ടതില്ലെന്നും പരീക്ഷാ ആശങ്ക വിദ്യാർത്ഥികൾക്കല്ല രക്ഷിതാക്കൾക്കാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓൺലൈൻ പഠനം വെല്ലുവിളിയായി കാണാതെ അവസരമായി കാണണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. പൂർണാട്ടക്കരയിലും രാമവർമ്മപുരത്തെയും കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ പ്രധാനമന്ത്രിയുടെ പരീക്ഷാ പേ ചർച്ച കാണാനുള്ള ബിഗ് സ്ക്രീൻ സൌകര്യം ഒരുക്കിയിരുന്നു. പുറനാട്ടുക്കര കേന്ദ്രീയ വിദ്യാലയത്തിലെ 2500 കുട്ടികളും അധ്യാപകരും തത്സമയം സംപ്രേഷണം സൌകര്യം പ്രയോജനപ്പെടുത്തി. വിദ്യാർത്ഥികളുടെ പരീക്ഷാ ബഹിഷ്കരണം തള്ളി ആരോഗ്യ സർവകലാശാല. അവസാന വർഷ MBBS പരീക്ഷ തുടരാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾമാരുടെ യോഗത്തിൽ സർവകലാശാല തീരുമാനിച്ചു. മതിയായ ക്ലാസുകൾ ലഭിച്ചില്ലെന്ന വിദ്യാർത്ഥികളുടെ പരാതി നിലനിൽക്കുന്നതല്ലെന്നും നിശ്ചിത സമയത്ത് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ക്ലാസുകൾ നൽകുകയും ചെയ്തതായി യോഗം വിലയിരുത്തി. സപ്ലിമെന്ററി പരീക്ഷകൾ സെപ്റ്റംബറിൽ മാത്രമേ നടക്കൂ. സമരം അവസാനിപ്പിച്ച് വിദ്യാർത്ഥികൾ ഇനിയുള്ള പരീക്ഷകൾ എഴുതണമെന്ന് സർവകലാശാല ആവശ്യപ്പെട്ടു. എന്നാൽ ബഹിഷ്കരണം തുടരുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. അതേസമയം വിദ്യാർത്ഥികൾ നൽകിയ ഹർജി തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാല നിർമ്മാണം July 31 പൂർത്തീകരിക്കാൻ തീരുമാനിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി NK അക്ബർ MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പ്രവർത്തന കലണ്ടർ പ്രകാരമുള്ള ഓരോ പ്രവൃത്തികളും സമയബന്ധിതമായി പൂർത്തീകരിക്കും. തൂണുകളുടെ നിർമ്മാണം May 31 പൂർത്തിയാക്കും. സ്ട്രക്ചറും ഡിസൈനും തയ്യാറാക്കി റെയിൽവേയുടെ അനുമതി ലഭ്യമാകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. പൈൽ ക്യാപ്പ് പ്രവൃത്തികൾ പൂർത്തിയാക്കി സർവീസ് റോഡ് എത്രയും വേഗം തുറന്നുകൊടുക്കാൻ MLA നിർദ്ദേശിച്ചു. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്, തഹസിൽദാർ M. സന്ദീപ്, മുനിസിപ്പൽ എഞ്ചിനീയർ E. ലീല, നഗരസഭാ സെക്രട്ടറി B. ബീന എസ് കുമാർ, വിവിധ വകുപ്പ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ തിരുവെങ്കിടം റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന് പ്ലാൻ തയ്യാറാക്കാൻ തീരുമാനം. ഇതിന്റെ ഭാഗമായി NK അക്ബർ MLA, നഗരസഭാ ചെയർമാൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം നിർദ്ദിഷ്ട സ്ഥലം സന്ദർശിച്ചു.
5.5 മീറ്റർ വീതിയിലാണ് അടിപ്പാത നിർമ്മിക്കുന്നത്. ഇതിൽ 1 മീറ്ററിൽ നടപ്പാതയുണ്ടാകും. 9 അടി ഉയരത്തിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന തുരങ്കത്തിലൂടെ ബസ്സടക്കമുള്ള വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാനാകില്ല. ഈ ഭാഗത്ത് നേരത്തെ ഉണ്ടായിരുന്ന റെയിൽവേ ഗേറ്റ് അടച്ചതോടെ തിരുവങ്കിടം മേഖല ഒറ്റപ്പെട്ട നിലയിലാണ്. ഇതിന് പരിഹാരമായാണ് അടിപ്പാത നിർമ്മിക്കുന്നത്. നഗരസഭ എഞ്ചിനീയർ ഇ ലീല, സെക്രട്ടറി ബീന എസ് കുമാർ, റെയിൽവേ എഞ്ചിനീയർ അബ്ദുൾ അസീസ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ഒരു മഴ ചാറിയാ മതി, കൃഷി പടവില്ല. മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്കാം. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാ, ആരെ വിളിക്കാം, ആരോട് പറയാം. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് ആ കേബിൾ ടിവിക്കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ല, നമ്മുടെ കാശുണ്ടല്ലോ, കോർപ്പറേറ്റുകളും കൊടുക്കുന്നത്. അതെ അതെ, കേരള മിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ട് അങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രമല്ല അവരാ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യുന്നു. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും കേരള മിഷൻ. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് 418 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 3 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 67,992. 454 പേർ രോഗമുക്തി നേടി. 3051 പേർ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്. 2.63% സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. തൃശൂരിൽ 34 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 51 പേർ രോഗമുക്തി നേടി. 187 രോഗബാധിതരാണ് ജില്ലയിലുള്ളത്. 2.30% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കോവിഡ് കോർ കമ്മിറ്റി യോഗം ചേർന്നു. നിലവിലെ സാഹചര്യത്തിൽ കോവിഡ് ചികിത്സാ സംവിധാനം തൽക്കാലം തുടരേണ്ടതില്ലെന്ന് യോഗം തീരുമാനിച്ചു. റെഫർ ചെയ്തു വരുന്ന രോഗികൾ കാഷ്വാലിറ്റി ചികിത്സാ സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതും ഗുരുതരാവസ്ഥയിലുള്ള കോവിഡ് രോഗികളെ നേരിട്ട് വാർഡിലേക്ക് അഡ്മിറ്റ് ചെയ്യാനും തീരുമാനിച്ചു. വെള്ളിയാഴ്ച മുതൽ ഈ സംവിധാനം നിലവിൽ വന്നു. കോവിഡ് ബ്രിഗേഡ് പിൻവലിക്കുന്നതിനാൽ സ്വാബ് സെന്ററിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തി. ഉത്സവ പറമ്പുകളിൽ നിറസാന്നിധ്യമായിരുന്ന കൊമ്പൻ എടക്കളത്തൂർ അർജുൻ ചരിഞ്ഞു. 48 വയസ്സായിരുന്നു. പാദരോഗത്തെ തുടർന്ന് 1 വർഷത്തോളമായി ചികിത്സയിലായിരുന്നു. ഉടമ ഭാസ്കരൻ നായരുടെ കൈപ്പറമ്പ് എടക്കളത്തൂരിലെ വസതിയിലായിരുന്നു ചരിഞ്ഞത്. തൃശൂർ പൂരം, ആറാട്ടുപുഴ പൂരമടക്കം ഉത്സവ പറമ്പുകളിലെ സജീവ സാന്നിധ്യമായിരുന്നു. തിടമ്പാനയായും കുട്ടി കൂട്ടാനയായും ഉത്സവങ്ങളിൽ തിളങ്ങിയ കൊമ്പൻ ആനപ്രേമികളുടെ പ്രിയതാരമായിരുന്നു. ഭിന്നശേഷി പുനരധിവാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ ഫൗണ്ടേഷൻ ഫോർ ഇന്റർനാഷണൽ റിഹാബിലിറ്റേഷൻ റിസർച്ച് എംപവർമെന്റ് ഫയറിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന റിഹാബ് ടെക് എക്സ്പോയ്ക്ക് അയ്യന്തോൾ പുഴയ്ക്കലിൽ തുടക്കമായി. വെഡ്ഡിംഗ് വില്ലേജിൽ ആരംഭിച്ച എക്സ്പോ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്നും ഇതിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കി വരുന്നതെന്നും മന്ത്രി ബിന്ദു പറഞ്ഞു. ഇതിനായി ബജറ്റിൽ പ്രത്യേകം തുക നീക്കിവെച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു. കോർപ്പറേഷൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം ഗിന്നസ് പക്രു വിശിഷ്ടാതിഥിയായിരുന്നു. സർക്കാർ ഓഫീസുകളിൽ ഭിന്നശേഷിക്കാരായ വ്യക്തികൾ നൽകുന്ന നിവേദനങ്ങൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കണമെന്നും അർഹമായ ആവശ്യങ്ങൾ വേഗത്തിൽ തീർപ്പുണ്ടാക്കാൻ ശ്രമിക്കണമെന്നും ഗിന്നസ് പക്രു പറഞ്ഞു. ഫയർ ചെയർമാൻ പി ബി നിർമ്മൽകുമാർ, മാനേജിംഗ് ഡയറക്ടർ അരുൺകുമാർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സിന്ധു വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഭിന്നശേഷിക്കാർക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഭിന്നശേഷി സഹായ ഉപകരണങ്ങളും സാങ്കേതികവിദ്യയും പരിചയപ്പെടുത്തുന്നതാണ് റീഹാബ് എക്സ്പോ. രാജ്യത്തെ ലഭ്യമായിട്ടുള്ള നൂതന അസിസ്റ്റീവ് ടെക്നോളജി ഉപകരണങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. പൊതുജനങ്ങൾക്കിടയിൽ നൂതന ഭിന്നശേഷി സഹായ ഉപകരണങ്ങൾ സംബന്ധിച്ച ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഭിന്നശേഷിയുള്ളവരുടെ രക്ഷിതാക്കൾ, സന്നദ്ധ സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സ്പെഷ്യൽ സ്കൂളുകൾ എന്നിവർക്ക് സാങ്കേതിക വിദഗ്ധരുമായി സംവദിക്കാനുള്ള അവസരവും എക്സ്പോയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 11 മുതൽ രാത്രി 7:30 വരെയാണ് പ്രദർശന സമയം. ഞായറാഴ്ച സമാപിക്കും. ടിസിവി ന്യൂസ്, തൃശൂർ. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നൃത്തം അവതരിപ്പിക്കുന്നതിൽ നിന്നും ഭരതനാട്യ നർത്തകിയും അൻസിയെയും വിലക്കിയ ക്ഷേത്ര ഭാരവാഹികളുടെ നടപടിയിൽ പ്രതിഷേധവുമായി കലാകാരികൾ. അഞ്ജു അരവിന്ദ്, ദേവിക സജീവൻ എന്നിവരാണ് മൻസിയയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച തങ്ങളുടെ നൃത്ത പരിപാടിയിൽ നിന്നും പിന്മാറിയത്. പരിപാടിയിൽ നിന്നും പിന്മാറുന്ന കാര്യം ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയാണ് ഇരുവരും പുറത്തുവിട്ടത്. മൻസിയയ്ക്ക് അവസരം നിഷേധിച്ചതുൾപ്പെടെ നിരവധി കാരണങ്ങളാണ് താൻ പിന്മാറാൻ കാരണമെന്ന് അഞ്ജു അരവിന്ദ് കുറിച്ചു. അതേസമയം വലിയ വിളക്ക് ദിവസം പരിപാടി അവതരിപ്പിക്കേണ്ട കലാകാരനും പിന്മാറിയതായി സൂചനയുണ്ട്.
മണ്ണുത്തി വടക്കാഞ്ചേരി ആറുവരി ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പട്ടിക്കാട് മുതൽ പീച്ചി റോഡ് വരെ നിർമ്മിച്ച രണ്ട് അടിപ്പാതകൾക്ക് മുകളിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടെങ്കിലും വൈകിട്ടോടെ നിർത്തി. വെള്ളിയാഴ്ച രാവിലെ മുതൽ അടിപ്പാതകൾക്ക് മുകളിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടു. പാലക്കാട് നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും തൃശൂരിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും അടിപ്പാതയ്ക്ക് മുകളിലൂടെയാണ് കടന്നുപോയത്. ഇതിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടതോടെ പീച്ചി റോഡിലെയും പട്ടിക്കാടിലെയും ഗതാഗതക്കുരുക്കിന് ശമനമായി. എന്നാൽ വൈകിട്ടോടെ അടിപ്പാതകൾക്ക് മുകളിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നത് നിർത്തുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായ പൾസർ സുനി നടൻ ദിലീപിന് അയച്ച കത്തിന്റെ ഒറിജിനൽ കേച്ചേരിയിൽ നിന്നും കണ്ടെത്തി. കേച്ചേരി സ്വദേശിയും ജയിലിൽ ദിലീപിന്റെ സഹതടവുകാരനുമായിരുന്ന സജിത് എന്നയാളുടെ വീട്ടിൽ നിന്നാണ് അന്വേഷണ സംഘം കത്ത് കണ്ടെടുത്തത്. കഴിഞ്ഞ ദിവസം സജിത്തിന്റെ കേച്ചേരിയിലെ വീട്ടിലെത്തിയ അന്വേഷണ സംഘം സജിത്തിനെ 3 മണിക്കൂറോളം ചോദ്യം ചെയ്തു. നേരത്തെ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ സജിത്ത് ഇപ്പോൾ ജാമ്യത്തിലാണ്. നടിയെ ആക്രമിച്ച സംഭവത്തിന്റെ ഗൂഢാലോചനയിലെ നിർണായക തെളിവാണ് ഈ കത്ത്. കത്തിൽ ദിലീപും പൾസറും തമ്മിലുള്ള ബന്ധം വ്യക്തമാണ്. കത്തിന്റെ ആധികാരികത ഉറപ്പാക്കാൻ പൾസർ സുനിയുടെ കൈയക്ഷരത്തിന്റെ സാമ്പിളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. മുല്ലശ്ശേരി പഞ്ചായത്തിലെ താണവീഥി മുളഞ്ചേരിക്കുളം ചണ്ടിയും മാലിന്യങ്ങളും നിറഞ്ഞ് ഉപയോഗശൂന്യമായി. കടുത്ത വേനലിലും വറ്റാത്ത മുളഞ്ചേരിക്കുളം വൃത്തിയാക്കാൻ മുല്ലശ്ശേരി പഞ്ചായത്ത് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അരയേക്കറിലധികം വിസ്തൃതിയുള്ള 12-ാം വാർഡിലെ ഈ പൊതുകുളം താണവീഥിയിലെ മാത്രമല്ല സമീപവാസികളുടെയെല്ലാം ആശ്രയമാണ്. വേനൽ കടുത്തതോടെ സമീപത്തെ വീട്ടുകിണറുകളും വറ്റിത്തുടങ്ങി. അത്യാവശ്യങ്ങൾക്കുള്ള വെള്ളം പലരും തലച്ചുമടായാണ് കൊണ്ടുവരുന്നത്. രൂക്ഷമായ ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശത്തെ ഒട്ടേറെ പേർ കുളിക്കുന്നതും വസ്ത്രങ്ങൾ കഴുകുന്നതിനും മുളഞ്ചേരിക്കുളമാണ് ഉപയോഗിക്കുന്നത്. ചണ്ടിയും മാലിന്യങ്ങളും നീക്കി മുളഞ്ചേരിക്കുളം ഉപയോഗപ്രദമാക്കണമെന്ന് പരിസരവാസിയായ പാണ്ഡ്യത്ത് ചന്ദ്രിക പറഞ്ഞു. 10-50 വീട്ടുകാർ അലക്കലും കുളിയുള്ള കുളമാണിത്. ചണ്ടി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു പാകല്ല, പഞ്ചായത്ത് ഏറ്റെടുത്തിട്ട് ചെയ്യണമില്ല. അത് കാരണം കുടിവെള്ളം ഉണ്ട് ഇതില്. അപ്പൊ അവരോട് പറഞ്ഞിട്ട് ഇതുവരെ കൂട്ടാക്കിയിട്ടില്ല. 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അടുത്ത കാലത്ത് ഗ്രാമപഞ്ചായത്ത് മുളഞ്ചേരി കുളത്തിന്റെ നവീകരണം പൂർത്തിയാക്കിയത്. കുളത്തിന്റെ പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കുകയും കുളത്തിന്റെ ഇരുകരകളിലുമായി കുളിക്കുന്നതിനും കന്നുകാലികളെ കഴുകുന്നതിനും പ്രത്യേക കടവുകളും നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ കുളം വൃത്തിഹീനമായതോടെ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. മുളഞ്ചേരി കുളം വൃത്തിയാക്കണമെന്ന് ഗ്രാമസഭയിലും പഞ്ചായത്തിലും നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് കർഷക തൊഴിലാളിയായ ശങ്കരൻ കൈതക്കായിൽ പറയുന്നു. കുട്ടികളൊക്കെ കുളിക്കാനും നീന്താനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കുളമാണ് നീന്തൽ പഠിക്കാനൊക്കെ ആയിട്ട്. ഈ ചണ്ടി നിറഞ്ഞ കാരണം ഒന്നിനും ഒരു സൗകര്യം ഇല്ലാണ്ട് ഇപ്പോൾ ആരൊക്കെ ഈ കുളം ഉപേക്ഷിച്ചൊക്കെ അവിടേക്കും അകലേക്കൊക്കെ പോവാണ്. പരിസരത്തെ കിണറുകളിലൊന്നും വെള്ളമില്ലാണ്ടായി. ഇതൊന്ന് വൃത്തിയായി കിട്ടിയാൽ ഈ പ്രദേശത്തുള്ളവർക്ക് എല്ലാവർക്കും ഉപകാരമാണത്. പ്രദേശത്തുള്ളവർ മാത്രമല്ല, കുറേ ആൾക്കാർ ഇത് ഈ ടൂറിസ്റ്റ് പോലെ വന്ന് പിള്ളേരൊക്കെ 4 മണി സ്കൂളിൽ വിട്ട് വന്നാൽ നീന്തി കുളിക്കാനോ നീന്തം പഠിക്കാനോ ഒക്കെ ഉപയോഗിക്കണതാണ്. അവധിക്കാലത്ത് നിരവധി വിദ്യാർത്ഥികൾ നീന്തൽ പരിശീലനത്തിനായി മുളഞ്ചേരി കുളത്തിലെത്തിയിരുന്നു. ചണ്ടിയും മറ്റും ചീഞ്ഞ് വെള്ളത്തിന് ദുർഗന്ധമായതോടെ ഇപ്പോൾ കുട്ടികളും കുളം ഉപേക്ഷിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും മുന്നിട്ടിറങ്ങി കുളം വൃത്തിയാക്കാറുണ്ട്. എന്നാൽ ഇത്തവണ ഇതുവരെയും ആരും എത്തിയില്ല. മണൽപ്പുഴയിലെ 20 കുടുംബങ്ങൾക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി 3 വർഷം മുൻപ് കുളത്തോട് ചേർന്ന് കിണറും മോട്ടോർ പമ്പ് സെറ്റും സ്ഥാപിച്ചിരുന്നു. കുളത്തിലെ വെള്ളം മലിനമായതോടെ വെള്ളം പമ്പ് ചെയ്തിരുന്നതും ഭാഗികമായി തടസ്സപ്പെട്ടു. കുളം വൃത്തിയാക്കുന്നതിനും ഉപയോഗയോഗ്യമാക്കുന്നതിനും അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് വയോധികയായ കാളിക്കുട്ടി ശങ്കരൻ പറഞ്ഞു. ഞങ്ങൾക്ക് കുളിക്കാറുള്ളതാണ്. ചണ്ടി കണ്ടി ചൂരടിച്ചിട്ട് പാടില്ല. കുട്ടികളും മക്കളും കന്നാലിയൊക്കെ കുളിക്കണതാണ്. അത് പഞ്ചായത്തേരി ചെയ്തിരുന്നു. തൃശൂർ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം തുടരുന്നു. തൃശൂർ ശ്രീ തിയേറ്ററിൽ മറാത്തി ചിത്രമായ അവകാശ്, അസമീസ് ചിത്രമായ അവകാശ്, അസമീസ് ചിത്രമായ പിഷോ കോറി, തുർക്കി ചിത്രമായ കമിറ്റ്മെന്റ് ഹാസൻ, ശ്രീലങ്കൻ ചിത്രമായ അയു എന്നീ സിനിമകൾ പ്രദർശിപ്പിച്ചു. ബാനർജി ക്ലബിലെ ഓപ്പൺ തിയേറ്ററിൽ ഉക്രൈൻ ചിത്രമായ ഉക്രൈൻ മാസ്റ്റേഴ്സ് ദി അസൻ എന്ന ചിത്രവും ബിഗ് സ്ക്രീനിലെത്തി. 14-ാമത് പവിത്രൻ അനുസ്മരണ പ്രഭാഷണവും ഇതോടൊപ്പം നടന്നു. തൃശൂർ ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിലെ 2021-2022 വാർഷിക പദ്ധതി ചിലവ് പുരോഗതിയിൽ സംസ്ഥാനതലത്തിൽ 94.81% ചിലവ് കൈവരിച്ച് തൃശൂർ ജില്ലയ്ക്ക് 2-ാം സ്ഥാനം. ജില്ലയിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളിൽ 30 ഗ്രാമപഞ്ചായത്തുകൾ 100% ചിലവ് കൈവരിച്ചു. ട്രഷറിയിൽ പെൻഡിംഗായി നിൽക്കുന്ന തുക കൂടി ചേർക്കുമ്പോൾ 56 ഗ്രാമപഞ്ചായത്തുകൾക്ക് 100% ചിലവ് നേടാനാകും. 2021-2022 സാമ്പത്തിക വർഷത്തിൽ 98.57% നികുതി പിരിച്ചെടുത്ത് സംസ്ഥാനതലത്തിലും ജില്ലയ്ക്ക് 2-ാം സ്ഥാനം കൈവരിക്കാനായി.
ആകെയുള്ള 86 ഗ്രാമപഞ്ചായത്തുകളിൽ 78 ഗ്രാമപഞ്ചായത്തുകൾ 100% നികുതി പിരിവ് നടത്തി. ആകെ പിരിക്കേണ്ട 58.73 കോടി രൂപയിൽ 57.89 കോടി രൂപയും പിരിച്ചെടുത്താണ് ജില്ലയ്ക്ക് ഈ നേട്ടം കൈവരിക്കാനായത്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായുള്ള ക്രമസമാധാന പാലനത്തിനായി ശക്തമായ പോലീസ് സന്നാഹം ഏർപ്പെടുത്തി. കൊടുങ്ങല്ലൂർ DVSP സലീഷ് എൻ ശങ്കറിന്റെ നേതൃത്വത്തിൽ 300 പോലീസുകാരെയാണ് ക്ഷേത്രനഗരിയിൽ വിന്യസിച്ചിട്ടുള്ളത്. 2 സർക്കിൾ ഇൻസ്പെക്ടർമാരും 20 SIമാരും നേരിട്ട് സ്ഥിതിഗതികൾ നിയന്ത്രിക്കും. ആവശ്യത്തിന് വനിതാ പോലീസിനെയും നിയോഗിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്തും പുറത്തും CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അശ്വതി നാൾ വരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. കോവിഡ് കാലത്ത് അവർ അടുക്കളയിൽ മാത്രമായി ഒതുങ്ങിയില്ല. കിട്ടുന്ന സമയത്തെല്ലാം കയ്യും മെയ്യും മറന്ന് പരിശീലിച്ചു. 2 വർഷത്തെ പ്രയത്നത്തിനൊടുവിൽ അരങ്ങിലേക്കുള്ള തയ്യാറെടുപ്പിലും എത്തി. ഇതിൽ അധ്യാപകരും ഉദ്യോഗസ്ഥകളുമുണ്ട്, ഏതാനും വീട്ടമ്മമാരും. കൊരട്ടിക്ക് പുറമെ മേലൂർ പഞ്ചായത്തിലെ കുടുംബനികളും നൃത്ത ചുവടുകൾ വെക്കുന്നു. ഇവർക്കെല്ലാം ഒരു ലക്ഷ്യം മാത്രമായിരുന്നു, നൃത്തം പഠിക്കണം. മുതിർന്നവരെ നൃത്തകല അഭ്യസിപ്പിക്കുന്നത് ഇവിടത്തെ പുരാതന കുടുംബത്തിലെ കലാമണ്ഡലം ഷീല സുനിൽ. തന്റെ വീടിനോട് ചേർന്ന് 4 വർഷം മുൻപ് നിർമ്മിച്ച കൂത്തമ്പലം കളരിയാക്കുന്നതിൽ ടീച്ചർക്ക് തികഞ്ഞ സംതൃപ്തിയായിരുന്നു. ജാതിയും മതവും ഇവിടത്തെ താളലയങ്ങളിൽ ഓടിയൊളിച്ചു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഷീല സുനിലാണ് ചുറ്റുവട്ടത്തെ അമ്മമാർക്ക് ആത്മധൈര്യവും പ്രേരണയുമായത്. ഞങ്ങൾക്കൊരു കൃത്യമായിട്ടൊരു സമയമൊന്നുമില്ല. ഞങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഞങ്ങൾ എല്ലാവരും ടീച്ചറെ വിളിച്ച് പറയുകയാണ് ചെയ്യുക. ടീച്ചർ മറ്റു കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി ആ സമയം കണ്ടെത്തി വരും. ഇവിടെ തന്നെ എല്ലാവരും ജോലിക്കാരാണ്, ടീച്ചേഴ്സും ബാങ്കിലേക്ക് വർക്ക് ചെയ്യുന്നത്. ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അത് ഇപ്പോഴാണ് ഞങ്ങളുടെ സ്വപ്ന സാഫല്യെന്നൊക്കെ പറയുന്ന പോലെ ആയത്. ഒരു 3 വർഷമായി ഞാൻ ഷീല ടീച്ചറിൻ്റെ കീഴിൽ നൃത്തം അഭ്യസിക്കും. ടീച്ചറാണ് എന്നെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്ത്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഡോക്ടറുടെ തന്നെ പെർമിഷനോട് കൂടി കോവിഡിന്റെ ഭീതിയിൽ അടച്ചിട്ട അകത്തളങ്ങൾക്ക് പകരം ഇവരെ തന്റെ വീടിനോട് ചേർന്ന കൂത്തമ്പലത്തിലേക്ക് എത്തിച്ചു. അർദ്ധമനസ്സുമായി എത്തിയ കുടുംബിനികൾക്ക് കലാഗോപുരത്തിന്റെ വാതിലുകളും തുറന്നിട്ടു. 9 പേരാണ് നൃത്തം അഭ്യസിച്ചത്. ചാലക്കുടിക്കാരി സജിനിയും കൊരട്ടിയിലെ സീതാ ബീവിയും തങ്ങളുടെ അധ്യാപിക ഏറ്റെടുത്ത ദൗത്യത്തിൽ വാചാലരായി. പക്കമേളത്തോടെ പരിശീലനം പൂർത്തീകരിച്ചിരിക്കുന്നു. എല്ലാവർക്കുമായി ശനിയാഴ്ച ഗുരുവായൂരിൽ യവനിക ഉയരുകയാണ്. കൊറോണ ഭീതിയെ വകവയ്ക്കാതെ ദൈവദത്തമായ കലയെ അടുത്തറിയാൻ താല്പര്യം കാണിച്ച വീട്ടമ്മമാർ തനിക്ക് പ്രചോദനമായെന്ന് കലാമണ്ഡലം ഷീല സുനിൽ പറയുന്നു. കൊറോണയുടെ ഈ പാൻഡമിക് സിറ്റുവേഷന് ശേഷം ആദ്യമായിട്ട് പക്കമേളത്തോടുകൂടി ഒരു വേദിയിൽ എൻ്റെ ഞാൻ അഭ്യസിപ്പിക്കുന്ന കുട്ടികൾ അരങ്ങേറുകയാണ്. അത് കുട്ടികൾ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളല്ല, അവർ വീട്ടമ്മമാരാണ്. ആദ്യത്തെ ബാച്ചുള്ള വീട്ടമ്മമാർ, പക്ഷേ ഈ കൊറോണ സമയത്തും ഇവർ സമയം കണ്ടെത്തി അവർ അഭ്യസിക്കാനും നമ്മുടെ അടുത്ത് വന്ന് അത് പഠിക്കാനും കാണിച്ച ആ ഒരു ഇൻട്രസ്റ്റ് അത് 2ാം തീയതി ഗുരുവായൂർ മേൽക്കത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് സാക്ഷാത്കരിക്കപ്പെടുകയാണ്. നാടകവേദിയിലെ ഒറ്റയാൾ സാന്നിധ്യമായി ആദിത്യൻ കാതിക്കോട്. സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ ചെറുനാടകങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്ന ആദിത്യൻ കാതിക്കോട് നാടക അവതരണത്തിലൂടെ സാമൂഹ്യ പ്രവർത്തനം കൂടി നിറവേറ്റുകയാണ്. എത്ര ഉയർന്നു പറഞ്ഞാലും സമ്മാനം മേടിക്കാൻ ചാഴ വരണം അല്ലേടി അല്ലേ? കുണുങ്ങിച്ചിരിച്ചിങ്ങനെ പോയിക്കോടി, ഞാൻ കരഞ്ഞപ്പോഴൊക്കെ നീ ചിരിച്ചിട്ടേ ഉള്ളൂ. സുധീഷ് അമ്മ വീടിന്റെ ബിരിയാണി എന്ന ചെറുകഥ അതേ പേരിൽ ഒറ്റയാൾ നാടകമായി വേദിയിലെത്തിച്ചതിലൂടെയാണ് ആദിത്യൻ കാതിക്കോട് ഈ രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. ഇതിനകം 35 വേദികളിൽ ബിരിയാണി അവതരിപ്പിച്ചു. പൗരത്വ സമരകാലത്ത് NS മാധവന്റെ മുംബൈ എന്ന ഒറ്റയാൾ നാടകവും 12 സ്റ്റേജുകളിൽ അവതരിപ്പിച്ചു. ലക്ഷദ്വീപ് വിഷയം പറയുന്ന ദ്വീപ്, കർഷക സമര വിഷയമായ സബോള എന്നീ നാടകങ്ങളും ആദിത്യൻ കാതിക്കോട് വേദികളിലെത്തിച്ചു. ഇപ്പോൾ തെരുവ് നാടകോത്സവമായ തെരുവരങ്ങിന്റെ പ്രചരണാർത്ഥം പുഴയുടെ ചെങ്ങാതി എന്ന ലഘുനാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മതിലകം കാതിക്കോട് സ്വദേശിയായ ശംസുദ്ദീൻ തന്റെ തൂലികാനാമമായാണ് ആദിത്യൻ കാതിക്കോട് എന്ന പേര് സ്വീകരിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് കാതികൻ കെടാമംഗലം സദാനന്ദൻ, നാടക സംവിധായകൻ ബാലൻ അയ്യംപിള്ളി തുടങ്ങിയ പ്രതിഭകളോടൊപ്പമാണ് ആദ്യം അരങ്ങിലെത്തിയത്. ഇടക്കാലത്ത് പ്രവാസിയായി. പ്രവാസ ജീവിതത്തിനിടയിൽ കഥകളും കവിതകളും ജീവിതത്തിലേക്ക് കടന്നുവന്നു. കുവൈറ്റിലെ സാംസ്കാരിക കൂട്ടായ്മകളിൽ സൃഷ്ടികൾ അവതരിപ്പിക്കുകയും മത്സരങ്ങളിൽ സമ്മാനങ്ങൾ നേടുകയും ചെയ്തു. ചുവന്ന കറുപ്പ്, ഉപ്പ, എൻ്റെ മയിൽപീലി പറ്റ മക്കൾ എന്നിങ്ങനെ 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
ചുവന്ന കറുപ്പ് എന്ന കഥാസമാഹാരം 2019 കാവാലം പുരസ്കാരത്തിന് അർഹമായി. പലരും പറയാൻ മടിക്കുന്ന വിഷയങ്ങളെ ഒറ്റയാൾ നാടകങ്ങളാക്കി സരസമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് വഴി ആദിത്യൻ കാതിക്കോടിന് ആസ്വാദകർ ഏറെയുണ്ട്. നാടകം വെറും കലയല്ല, അത് സമൂഹവുമായി സംവദിക്കാനുള്ള വേദിയാണെന്നാണ് ആദിത്യൻ കാതിക്കോടിന്റെ പക്ഷം. TCV കൊടുങ്ങല്ലൂർ. അയ്യന്തോൾ കോസ്ഫോർഡ് ഹാളിൽ നടന്ന ലാറി ബേക്കർ സ്മൃതി പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ മേഖലയിൽ സമൂലമായി പരിവർത്തനം സൃഷ്ടിച്ച വ്യക്തിത്വമായിരുന്നു ലാറി ബേക്കർ എന്ന് MLA പറഞ്ഞു. സംസ്ഥാന നിർമ്മിതി കേന്ദ്രം ഡയറക്ടർ ബോർഡ് അംഗം പ്രൊഫസർ ലക്ഷ്മണൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗീതാഞ്ജലി കൃഷ്ണൻ അനുസ്മരണം നടത്തി. കാലാവസ്ഥ അനുരൂപീകരണ വാസ്തുവിദ്യ എന്ന വിഷയത്തിൽ ആർക്കിടെക്ചർ ജി ജയഗോപാൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. കോസ്ഫോ ഡയറക്ടർ സി ചന്ദ്രബാബു തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ കോർപ്പറേഷന്റെ വികേന്ദ്രീകൃത ആസൂത്രണ പദ്ധതി പ്രകാരമുള്ള പട്ടികജാതി ക്ഷേമ പദ്ധതികളുടെ വിതരണം നടത്തി. മേയർ MK വർഗീസ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് അടക്കമുള്ളവ വിതരണം ചെയ്തു. പട്ടികജാതി ക്ഷേമ പദ്ധതികളുടെ 70% മാത്രമാണ് പൂർത്തീകരിക്കാനായത്. അർഹരായവർക്ക് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാൻ കാരണം കോർപ്പറേഷനാണ്. അതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മേയർ പറഞ്ഞു. ജനറൽ ആശുപത്രിയിലെ കാത്ലാബ് സേവനങ്ങൾ പട്ടികജാതിക്കാർക്ക് സൗജന്യമായി ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ രാജശ്രീ ഗോപൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലാലി ജെയിംസ്, PK ഷാജൻ, സാറമ്മ റോബ്സൺ എന്നിവർ പങ്കെടുത്തു. നാഷണലിസ്റ്റ് ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോകായുക്ത ഭേദഗതികൾ അനിവാര്യമോ എന്ന വിഷയത്തിൽ അയ്യന്തോളിൽ സംവാദം സംഘടിപ്പിച്ചു. NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK രാജൻ ഉദ്ഘാടനം ചെയ്തു. നാഷണലിസ്റ്റ് ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകുമാർ പുത്തഴുത്ത് അധ്യക്ഷത വഹിച്ചു. കടുത്ത ജീവിത പ്രതിസന്ധികൾക്കിടയിലും നിയമബിരുദം നേടിയ അഡ്വക്കേറ്റ് ER സുജാതയെ NCP ജില്ലാ പ്രസിഡന്റ് മോളി ഫ്രാൻസിസ് ചടങ്ങിൽ ആദരിച്ചു. അഡ്വക്കേറ്റ് MR രാജേന്ദ്രൻ നായർ, അഡ്വക്കേറ്റ് ജോൺ മാത്യു എന്നിവർ മുഖ്യ അതിഥിയായിരുന്നു. അഡ്വക്കേറ്റ് എം രാമൻകുട്ടി, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, അഡ്വക്കേറ്റ് AD ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറിയായി അപേക്ഷ നൽകുന്നതിനുള്ള പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് യഥാസമയം നൽകാത്ത DTPC സെക്രട്ടറിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ടൂറിസം ഡയറക്ടർക്കാണ് കമ്മീഷൻ അംഗം VK ബീനാകുമാരി നിർദ്ദേശം നൽകിയത്. കുന്നംകുളം സ്വദേശി അനിത് ഷേറു ചുങ്കത്ത് സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്. 2021 February 8 ദിവസവേതനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്ത തീരുമാനം സെക്രട്ടറി നടപ്പാക്കിയിട്ടില്ലെന്നും കമ്മീഷൻ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി. തൃശൂർ പൂരം പ്രദർശന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. പ്രദർശന കമ്മിറ്റി പ്രസിഡന്റ് K വിജയരാഘവൻ, സെക്രട്ടറി G രാജേഷ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവമ്പാടി സെക്രട്ടറി C വിജയൻ, പൂരം പ്രദർശന കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ K സതീഷ് മേനോൻ, കോരപ്പത്ത് വേണുഗോപാലമേനോൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. April 3 മുതൽ May 23 വരെയാണ് ഇത്തവണത്തെ പ്രദർശനം. പൂരം എക്സിബിഷന്റെ ഉദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് നടക്കും. May 10 തൃശൂർ പൂരം. നിരവധി ക്രിമിനൽ കേസുകളിൽപ്പെട്ട പ്രതിക്ക് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി. പൂത്തോൾ സ്വദേശി വെണ്ടാറ വീട്ടിൽ കരുണാമയൻ എന്ന് വിളിക്കുന്ന ജിഷ്ണുവിനാണ് കാപ്പ നിയമപ്രകാരം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് DIG വിലക്കേർപ്പെടുത്തിയത്. ഒരു മിനിറ്റിൽ ബൈബിളിലെ 73 പുസ്തകങ്ങളുടെ പേര് പറഞ്ഞ തൃശൂർ സ്വദേശിനിയായ 4 വയസ്സുകാരിക്ക് റെക്കോർഡ്. പുറനാട്ടുകര സ്വദേശിനി ജുവാൻ മരിയയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത്. 1:08 ബൈബിളിലെ 73 പുസ്തകങ്ങളുടെ പേര് ക്രമം തെറ്റാതെ ഓർത്തെടുത്ത് പറഞ്ഞാണ് ജുവാൻ മരിയ റെക്കോർഡ് നേടിയത്. പുറനാട്ടുകര അക്കരപ്പട്ടിക്കൽ ജെറോം ജൂബി ദമ്പതികളുടെ മകളാണ് ജുവാൻ മരിയ. അമലമേരി റാണി പബ്ലിക് സ്കൂളിലെ LKG വിദ്യാർത്ഥിനിയാണ്. വാണിജ്യം. ഗുണമേന്മയാർന്ന ഫാഷൻ ജെൻസ് വെയറുകളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി എസ്പാൻഷയുടെ 16th ഷോറൂം തൃശൂർ പുഴക്കലിൽ പ്രവർത്തനമാരംഭിച്ചു.
പുഴയ്ക്കൽ സിവിൽ ലൈൻ റോഡിൽ ഹയർ ത്രീ യൂണിസ്ക്ക് സമീപം ഒമേഗ സെന്റർ ബിൽഡിംഗിൽ ആരംഭിച്ച എസ്പാൻഷയുടെ 16-ാമത് ഷോറൂം ശരത് കൃഷ്ണൻ, ഗീതാമ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ശരത് കൃഷ്ണൻ, ഗീതാമ എന്നിവരിൽ നിന്നും സംഗീത സംവിധായകൻ രതീഷ് വേഗ ഫെസ്റ്റ് സെയിൽ സ്വീകരിച്ചു. ജോസ് ആലുക്കാസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ആലുക്കയ്ക്ക് നൽകിക്കൊണ്ട് ബിൽഡിംഗ് ഉടമ രാജു ഒമേഗ സെക്കൻഡ് സെയിൽ നിർവഹിച്ചു. എസ്പാൻഷെ മാനേജിംഗ് ഡയറക്ടർ കെ സലാഹ്, ഷോറൂം ഫ്രാഞ്ചൈസി ഉടമകളായ ശരത് കൃഷ്ണൻ, ഗോഡ്സൺ ജേക്കബ്, ബന്ധുക്കൾ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അമേസിംഗ് ക്വാളിറ്റിയും അൺബിലീവബിൾ പ്രൈസ് ടാഗുമായി പുതുതലമുറയുടെ ഫാഷൻ ലോകത്ത് പുതുപുത്തൻ ട്രെൻഡായി മാറിയ എസ്പാൻഷയുടെ ബ്രാൻഡഡ് ജെൻസ്ഫെയറുകളുടെ വൈവിധ്യമാർന്ന ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. കാഷ്വൽ, ഡെനിം, ഫോർമൽ വെയേഴ്സ്, ഷോർട്സ്, ട്രൗസേഴ്സ്, സ്പോർട്സ് വെയർ, ട്രാക്ക് സ്യൂട്ട്, ജോഗേഴ്സ്, ബെൽറ്റ്, ആക്റ്റീവ് വെയേഴ്സ്, ഇന്നർ വെയേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയാർന്ന കളക്ഷനുകൾ എക്സ്പാൻഷയിൽ നിന്നും തിരഞ്ഞെടുക്കാം. ഈ മാസം 10-ാം തീയതിക്കകം കേരളത്തിൽ എസ്പാൻഷയുടെ 4 ഷോറൂമുകൾ കൂടി ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9846-333-39. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓറോ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡിവിഷൻ, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ 1. സ്വർണം ഗ്രാമിന് 4,810 രൂപ, പവന് 38,480 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. നടുവൊടിച്ച് കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾ പ്രകാരമുള്ള നികുതി വർധന പ്രാബല്യത്തിൽ വെള്ളക്കരം കൂട്ടി, വാഹന ഭൂമി രജിസ്ട്രേഷൻ നിരക്കുകൾ വർദ്ധിച്ചു. വാണിജ്യാവശ്യത്തിനായുള്ള പാചകവാതക വിലയും CNG വിലയും കൂട്ടി. പരീക്ഷയെ ഉത്സവമാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓൺലൈൻ പഠനം വെല്ലുവിളിയായി കാണാതെ അവസരമായി കാണണമെന്നും പ്രധാനമന്ത്രി. വിദ്യാർത്ഥികളുടെ പരീക്ഷാ ബഹിഷ്കരണം തള്ളി ആരോഗ്യ സർവകലാശാല. അവസാന വർഷ MBBS പരീക്ഷ തുടരാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാരുടെ യോഗത്തിൽ തീരുമാനം. ബഹിഷ്കരണം തുടരുമെന്ന് വിദ്യാർത്ഥികൾ. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാല നിർമ്മാണം 31 ജൂലൈ പൂർത്തീകരിക്കാൻ തീരുമാനം. ഗുരുവായൂർ തിരുവെങ്കിടം റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.